Hello everyone, welcome back. Hope you all are doing good. Appo innoru simple aayirulla oru DIY video aanu, oru easy wall painting inde idea aanu kondu vannittullathu. Njan ningalumayittu share cheyyunnathu dandelions engane easy aayittu namukku chemarile varaikkam ennalladaanu ṭo. Appo namukku idinu vendite korchu kattiyulla oru piece of board venam. Korchu kattiyulla ennu parayumbol namukku ippo tissue box inde oru side cut cheyidedukkam. Adella ettom easy aayittullathu endha nu cheyyunnal nammal toilet tissue vaangikkumbo adinte ullil kittuna കാർഡ്ബോർഡ് റോളില്ലേ, അതാണ് ഏറ്റവും പെർഫെക്റ്റ് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ ബോക്സിൻ്റെ ഒരു സൈഡാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊരു പേപ്പർ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏത് ബോർഡാണോ എടുക്കുന്നത്, അതായത് ചെറിയ കട്ടിയുള്ള ഒരു കഷ്ണം പീസ് ഓഫ് പേപ്പർ, അത് ഏതാണെങ്കിലും നമുക്കിതുപോലെ റൗണ്ടായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം ആദ്യം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറിൻ്റെ റോളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വെഡിങ് കാർഡ്സ്, അത് പെർഫെക്റ്റ് ആണ് ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വെഡിങ് കാർഡ്സ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മടക്കിയതിന് ശേഷം സെലോടേപ്പ് വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് മടക്കി കൊടുത്താൽ മതി. ആ സൈഡുകളൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് വിടർന്ന് നിൽക്കും. അപ്പോൾ ഞാനങ്ങനെ രണ്ടെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു വലുതും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതും തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെറുതൊരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ ബോക്സിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ആ ബോക്സിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ബഡ്സ് വേണം. അതുപോലെ ചെറുതും വലുതുമായിട്ട് ഞാൻ ടൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കളറുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ, ഞാനിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേ കളറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്, വൈറ്റും ബ്ലാക്കും. അത് ജസ്റ്റ് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രേ കളർ ഉണ്ടാക്കിയ ശേഷം ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ഡാൻഡിലിയൻസ് ആണ് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ ബ്ലാക്ക് കളർ മാത്രം ചൂസ് ചെയ്താൽ മതി. അതല്ല ഗ്രേ ആണെങ്കിൽ ഗ്രേ എടുക്കുക. ഇനിയിപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് വൈറ്റ് കളറിലെ ഡാൻഡിലിയൻസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് പ്രിഫറൻസ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രേ കളറിലുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പീസ് ഓഫ് ക്ലിംഗ് ഫിലിം അവിടെ, അതായത് നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ പൊതിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റില്ലേ, അതൊരെണ്ണം വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് പെയിൻറ്റ് ഡ്രൈ ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പെയിൻ്റ് അതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയുള്ള പണി. ഇതുപോലെ പെയിൻറ്റ് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമുക്ക് ചുമരിൽ ഡാൻഡിലിയൻസ് വരയ്ക്കാം.
അപ്പോൾ വലുതും ചെറുതും ഒക്കെ ഇടവിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിന് ചുറ്റും ഇതിങ്ങനെ കാറ്റിൽ പാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്സ് എടുത്തിട്ടുള്ളത്. ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഡാൻഡിലിയൻസ് ഒക്കെ കാറ്റിലിങ്ങനെ പാറിപ്പോകുന്ന തരത്തിലുള്ള ചെറിയൊരു ഇഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് അതേ ബഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് കിട്ടും കേട്ടോ നമുക്ക് ഡാൻഡിലിയൻസിൻ്റെ. Thank you.
അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നു, ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.